ഏതു സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഭഗത് സിംഗ്. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ശബ്ദങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ നോവലുകൾ? ഉപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, ഇവയാണ് ആ ഗ്രന്ഥങ്ങൾ. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം, ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമ കാഹളം. അങ്ങനെയൊരു അപാരത തൻ തീരത്തിരുന്ന ആത്മനൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ. എൻ്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണിത്. ആരാണ് ആ കവി? ഒ എൻ വി കുറുപ്പ്. ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിലായിരുന്നു? പ്രഭ എന്ന നാമത്തിൽ. ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏതായിരുന്നു? 1930 കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, ഉപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ. മലയാളത്തിലെ ഒരു പ്രമുഖ സാഹിത്യ നിരൂപകനെ കുറിച്ച് ബഷീർ ഒരു അനുസ്മരണം എഴുതിയിട്ടുണ്ട്. ആരെക്കുറിച്ചാണത്? എം പി പോൾ. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? പ്രേമലേഖനം. എം എൻ കാരശ്ശേരി എഴുതിയ ബഷീർ പാട്ടുകാവ്യത്തിന്റെ പേര് എന്താണ്? ബഷീർ മാല. ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീർ കൃതി ഏതാണ്? നേരും നുണയും. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്താണ്? കടുവാക്കുഴി. ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു. ഏതായിരുന്നു ആ കഥ? തങ്കം. ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന ബഷീറിന്റെ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? പ്രൊഫസർ എം കെ സാനു. കാടായി തീർന്ന ഒറ്റമരത്തിന്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? പ്രൊഫസർ എം എൻ വിജയൻ. നാരായണി എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് നോവലിലാണുള്ളത്? ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിൽ. ബഷീറിന്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? പ്രേമലേഖനം. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിൽ ആണ്. ഈ മരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇതിന്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറയുന്നത്? മാംഗോസ്റ്റിൻ എന്ന മരത്തെക്കുറിച്ച്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പത്മശ്രീ പുരസ്കാരം. ബഷീറിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ഓർമ്മയുടെ അറകൾ. ഉപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? നിസാർ അഹമ്മദ്. ഉപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവ നായിക കഥാപാത്രത്തിന്റെ പേരെന്താണ്? കുഞ്ഞു പാത്തുമ്മ. താങ്ക് യു.